ബിസ്മിള്ള അലഹമില്ലാ വസ്ലാത്തു വസ്സാം അല്ല വസ ഇന്ന് നാം മനസ്സിലാക്കുന്നത് അതിസാരത്തെക്കുറിച്ചാണ് അതല്ലെങ്കിൽ ഡയേറിയ എന്ന് പറയുന്ന വയറിളക്കത്തെ കുറിച്ചാണ് നമുക്കറിയാം പലപ്പോഴും പല ആളുകളും അനുഭവിച്ചിട്ടുണ്ടാകും എന്നാൽ അതിൻ്റെ തീവ്രത നാം മനസ്സിലാക്കിയാൽ അതിൻ്റെ ചികിത്സ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങും ഏകദേശം ഇന്ത്യയിൽ മാത്രം ഒരു വർഷത്തിൽ മൂന്ന് ലക്ഷത്തോളം കുട്ടികളുടെ മരണത്തിന് കാരണമാക്കുന്ന ഒരു അസുഖമാണ് ഡയേറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മിക്കവാറും ഇത് ചികിത്സിച്ച് ഭേദമാക്കിയെടുക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ലൂസ് മോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ ആ ശരീരത്തിന് നഷ്ടപ്പെട്ട വെള്ളവും ലവണങ്ങളും നമ്മൾ തിരിച്ച് റീപ്ലേസ് ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്നുള്ളത് ഒ ആർ എസ് ലാനിയാണ് ഒ ആർ എസ് ലാനി വ്യാപകമായിട്ട് നമുക്ക് ഹെൽത്ത് സെൻറ്ററിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അത് ഒരു ലിറ്റർ തിളപ്പി വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന പാക്കറ്റ് ഉണ്ടാവും ഇരുന്നൂറ് എം എല്ലിൽ കലക്കാവുന്ന ഉണ്ടാവും അത് ഏതാണോ കിട്ടി അതിനനുസരിച്ച് തിളപ്പിച്ചാൽ വെള്ളത്തിൽ കലക്കുക കുടിക്കുക ഒരു തവണ ലൂസ് മോഷൻ കഴിഞ്ഞാൽ ഏകദേശം നൂറ് എം എൽ അല്ലെങ്കിൽ ഇരുന്നൂറ് എം എൽ കുടിക്കണം മുതിർന്ന ആളുകൾ കുട്ടികളാണെങ്കിൽ അതൊരു വെയ്റ്റ് അനുസരിച്ച് ഒരു പത്ത് കിലോ വെയിറ്റുള്ള കുട്ടിയാണെങ്കിൽ നൂറ് എം എൽ ടെൻ മില്ലി ലിറ്റർ പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് പെർ ലൂസ് ടൂർസ് ഓരോ തന്നെയാണ് ലൂസ് മോഷൻ ഉണ്ടാക്കാൻ അങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അഞ്ച് കിലോ വെയിറ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ അമ്പത് അമ്പിലെ കൊടുക്കുക അത് ഒന്നിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികം ഷർദ്ധകും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് സ്പൂണിൽ കുറച്ച് കുറച്ചായിട്ട് മെനെക്കെട്ടിൽ നിന്ന് കൊടുക്കുക മുതിർന്നേരം അതേപോലെ കാല ക്ലാസ് വിധം ഒ അഞ്ചോ പത്തോ മിനിറ്റ് അടുവിട്ടിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലെ കുട്ടികൾക്ക് ജിങ്ക് എന്ന് പറയുന്ന ഒരു മരുന്നു കൂടി ജിങ്കിൻ്റെ സിറപ്പ് കിട്ടും ആറ് മാസത്തിൻ്റെ താഴെ ഉള്ള കുട്ടികളിലാണെങ്കിൽ പത്ത് മില്ലിഗ്രാം ഒരു ദിവസം കൊടുക്കുക ആറ് മാസത്തിന് മുകളിലാണെങ്കിൽ ഇരുപത് മില്ലിഗ്രാം കൊടുക്കുക അത് രണ്ടാഴ്ച തുടർച്ചയായിട്ട് കൊടുക്കണം അത് ശരീരത്തിലെ ഈ അണുബാധ കുറഞ്ഞു കിട്ടാനും ലവണങ്ങൾ കൂടുതൽ ശരീരത്തിലേക്ക് ആകരണം ചെയ്യാനും സഹായിക്കും ഇനി കൂടുതലായിട്ട് ശരദി ഉണ്ടാവുക ക്ഷീണം കൂടിക്കൂടി വരിക ലൂസ് മോഷൻ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുക വയറുവേദന ശക്തമായി ഉണ്ടാവുക പനി ഉണ്ടാവുക അതല്ലെങ്കിൽ വാറ്റുന്നു പോകുന്നതിൽ ചോറ കളർ ഉണ്ടാവും ഇത് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതല്ലെങ്കിൽ അപസ്മാരം പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ ഹോസ്പിറ്റലിലേക്ക് എത്തണം അവിടെ കിടത്തി ചികിത്സ വേണ്ടി വരും ഇതല്ലാത്ത അവസ്ഥയിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചികിത്സിച്ചാൽ മതി പിന്നെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ മുലപ്പാൽ തുടർന്നും കൊടുക്കണം കൊപ്പിപ്പാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതുപോലെ മുതിർന്നവരിൽ തണുത്ത പാനീയങ്ങളും കട്ടിയുള്ള ഭക്ഷണം ഒഴിവാക്കണം ബാക്കിയുള്ള എല്ലാ ഭക്ഷണവും കൊടുക്കാവുന്നതാണ് ഒ ആർ എസ് ലഭ്യമല്ല എങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാം കരിക്കും വെള്ളം കുടിക്കാം ആ രീതിയിലൊക്കെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഒ ആർ എസ് തയ്യാറാക്കുന്ന നമുക്കറിയാം ഒരു ലിറ്റർ തിളപ്പിച്ചാരി വെള്ളം കൊടുക്കുക ആറ് ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പുമായി കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ഒ ആർ എസ് ആയി ഈ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസുഖം നന്നായിട്ട് നിയന്ത്രിക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് അതിന് വേണ്ട കാര്യങ്ങളൂടി നാം ഇവിടെ നിർദ്ദേശിക്കും ഒന്ന് നമ്മുടെ വ്യക്തി ശുചിത്വമാണ് നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിലേക്ക് നഖം വെട്ടുക അതുപോലെ തന്നെ കുട്ടികളുടെയും അത് ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പും ടോയ്ലറ്റ് പോയതിനു ശേഷം കൃത്യമായിട്ട് കൈ സോപ്പിട്ട് കഴുകുക ലൂസ് മോഷൻ ഉള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക ഇല്ലെങ്കിൽ അവരുടെ മലം കൃത്യമായിട്ട് ടോയ്ലറ്റിനായിരുന്നു പുറത്തേക്കൊന്നും പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക ഇടയ്ക്കിടെ കഴിയുന്നതും പാത്രവും വസ്ത്രവും സെപ്പറേറ്റ് തന്നെ അവർ ഉപയോഗിക്കുക രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ തണുത്ത പാനീയങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക നമ്മൾ സ്വന്തമായിട്ട് കുടിവെള്ളം കയ്യിൽ കരുതുക അതുപോലെ തന്നെ വ്യക്തി ശുചിത്വവും ഇതിനോടൊപ്പം തന്നെ പരിസര ശുചിത്വം കാത്തു സൂക്ഷിക്കുക വേസ്റ്റ് ഡിസ്പോസിൽ കൃത്യമായിട്ട് നമ്മളൊരു മാർഗം കണ്ടെത്തുക അതുപോലെ നമുക്ക് ഈച്ചയുടെ ശല്യം കുറക്കാൻ കഴിയും കാരണം കൂടുതലായി ഡയറി ഉണ്ടാക്കുന്നത് വൈറസ് ആണ് വൈറസ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഈ രീതിയിലാണ് അതുകൊണ്ട് തന്നെ വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും മറ്റുള്ള പാരസൈറ്റോളൊക്കെയാണ് കോമണായിട്ട് ഡയറി ഉണ്ടാക്കാറുള്ളത് അത് ഒരാഴ്ചക്കുള്ളിൽ നിലനിൽക്കുന്ന മാറുന്ന മാറുന്ന ഒരു അസുഖമാണ് കൂടുതൽ കാലം നിലനിൽക്കുന്ന അസുഖമാണെങ്കിൽ അത് മറ്റു ശാരീരിക അസുഖങ്ങളാണെന്ന് മനസ്സിലാക്കുക ഇൻഫെക്റ്റീവ് ഡയറിക്ക് ഏറ്റവും പ്രധാനം വ്യക്തി ശുചിത്വമാണ് അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾക്കാണെങ്കിൽ വേറെ ചികിത്സ കാര്യങ്ങളൊക്കെ വേണ്ടി വരും അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു മാരകമായി പല ആളുകളുടെയും ജീവൻ ഹനിച്ചിട്ടുള്ള ഈ ഒരു അസുഖം തുടക്കത്തിൽ കണ്ടെത്തി കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് നിയന്ത്രിക്കാൻ കഴിയും നാഥൻ അനുഗ്രഹിക്കുമാറോട്ടെ